हाय फ्रेंड्स इन नाम टेस्ट बीफ अचार तैयार वन अट्ठा बीफ ना कई वृत्ति ना अचार वेट बीफे येलो ना भाग आमुक बीफ वेवच बीफ कुटे अर टीसपू मलपुड़ी और टीसपू मुड़ी രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനിയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ള ഇറച്ചിയും കൂടി ഒന്ന് സാധാരണ നമ്മൾ വേവിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം വേണ്ടി വരും അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ബീഫാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫിനൊന്നും ഫ്രൈ ചെയ്തെടുക്കുക ബീഫ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാടങ്ങ് മുറിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി അപ്പോൾ നമ്മളിവിടെ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏതോ ഒരു വേണമെങ്കിലും എടുക്കുക നല്ലെണ്ണ നമ്മൾ കുറേ കാലം കേടുവരാതിരിക്കും എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് വറുത്തെടുക്കാം ഇതിലേക്ക് ചെറുതായി എരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക ഇതിലേക്ക് കായം ഉലുവയും പൊടിച്ചെടുത്തത് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക അതല്ലാത്തവർക്ക് അച്ചാർ പൊടി ചേർക്കാവുന്നതാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കാൽ ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഇറച്ചിയിൽ ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ചേർത്തെടുത്തുള്ള വെള്ളം വറ്റി വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഒന്ന് സോഫ്റ്റായി വരും ദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം നമ്മുടെ ബീഫ് അച്ചാറ് തണുത്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ വറ്റി വരും നമ്മുടെ അച്ചാറ് ചൂടാറിയ ശേഷം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ജിയൻസ് ഗാലറി